പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് 2003 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും വിശദമായ ഡീറ്റെയിൽ ആയ വിവരണവുമാണ് ഈ വീഡിയോയിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എസ് എസ് എൽ സി അറബിക് എക്സാം ആപ്പ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇത് സാധാരണ നമുക്കറിയാം, നിങ്ങൾ മോഡൽ പരീക്ഷയിൽ എഴുതിയതുപോലെ 15 മിനിറ്റ് എന്താണ് കൂൾ ഓഫ് ടൈമാണ്. കാര്യങ്ങളൊക്കെ നിർദ്ദേശമൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇഖ്റഉൽ ഫഖറത്തൽ വഅജിബ് അനിൽ അസ്ഇല എന്നായിരുന്നു. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഈ പാരഗ്രാഫ് എന്താണ് നിങ്ങളുടെ അവസാനത്തെ യൂണിറ്റിലെ പാഠഭാഗത്തെ രണ്ട് രോഗികളുടെ ഒരു പാരഗ്രാഫ്, കഥയിലെ പാരഗ്രാഫാണ്. ഫിൽ ഹദീഖത്തി ബുഹൈറത്തുൻ കബീറ എന്നാണ്. പൂന്തോട്ടത്തിൽ ഒരു വലിയ കുളമുണ്ട്. തസ്ബഹു ഫീഹൽ ബത്താത്ത്സ്, അതിൽ ബത്താത്ത്സ് എന്താണ് താറാവുകൾ നീന്തുന്നു. വൽ ഔലാദ്, കുട്ടികൾ യസ്നഊന സവാരിഖ്, കുട്ടികൾ തോണി ഉണ്ടാക്കുന്നു. മിൻ മവാദിൻ മുഖ്തലിഫ, വ്യത്യസ്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. വഅഖദു യൽഅബൂന ഫിൽ മാ, അവർ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. വബഅദു യംഷി ഹൗല ഹാഫത്തിൽ ബുഹൈറ, ചിലർ ഈ കുളത്തിൻ്റെ ചുറ്റും എന്തു ചെയ്യാണ് നടക്കുകയാണ്. വഅഖറൂന യജ്ലിസൂൻ, മറ്റു ചിലർ ഇരിക്കുന്നു. ഫി ലിലാലിൽ അഷ്യാർ, മരത്തണലിൽ. ഫിൽ ഹദീഖ, പൂന്തോട്ടത്തിൽ. അസ്ഹാറുൻ, പൂക്കളുണ്ട്. ദാത്തുൽ അൽവാനിൽ ജസാബ, മനോഹരമായ നിറങ്ങത്തിലുള്ള പൂക്കളുണ്ട്. നിറങ്ങൾ, അൽവാൻ നിറങ്ങൾ. ബൈനമ യഖൂമുൽ മരീദുൽ അവ്വൽ, ഒന്നാമത്തെ രോഗി നിർവഹിക്കുന്നു, ചെയ്യുന്നു. ബിൽ വസ്ഫ്, എന്ത് ചെയ്യുന്നു, വിശദീകരിക്കുന്നു. ബിൽ വസ്ഫ് റായ്, മനോഹരമായ വിവരണം നൽകുന്നു. വയൻസിത്തുൽ ആഹർ, മറ്റേയാൾ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഈ പാരഗ്രാഫ് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ചോദ്യം എന്താണ്? ഹദീഖാത്ത് എന്ന വാക്കിന്റെ മുഫ്രദ്, അത് ഈ പാരഗ്രാഫിലുണ്ട്. നിങ്ങൾക്കറിയാം ഏതാണ്? ഹദീഖത്ത് എന്നാണ്. ഓക്കെ, സഗൈറത്ത് എന്നതിൻ്റെ ലിദ്, വിപരീത പദം, ഓപ്പോസിറ്റ് എന്താണ് സഗൈറത്തിൻ്റെ? കബീറ, വലുത് എന്നർത്ഥത്തിൽ. പിന്നെ ജമീൽ എന്നതിൻ്റെ മുത്തറാദിഫ്, മനോഹരമായ എന്നതിൻ്റെ മുത്തറാദിഫ്, നമ്മൾ പല പ്രാവശ്യം പഠിച്ച വാക്കാണ് റായ എന്നുള്ളത്. പിന്നെ ലൗനിൻ്റെ ജം എന്താണ്? ലൗന്, ലൗനിൻ്റെ ബഹുവചനം ഇതിലുണ്ട്, അൽവാൻ. അങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടിയിരുന്നത്. അഞ്ചാമത്തെ, ഐന തസ്ബഹുൽ ബത്താത്ത്സ്, താറാവുകൾ എവിടെയാണ് നീങ്ങുന്നത്? അപ്പൊ ആ തസ്ബഹുൽ ബത്താത്ത് എന്നത് തപ്പുക. എവിടെ തസ്ബഹു അൽ ബത്താത്ത്സ് എവിടെയാണ്? തസ്ബഹു ഫീഹ എന്നാണ്. അപ്പൊ ഫീഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ്. ഏതിൽ? ഈ ബുഹൈറ എന്നാണ്. അപ്പൊ ഉത്തരം ഫിൽ ബുഹൈറ എന്ന് എഴുതാം, അല്ലെങ്കിൽ തസ്ബഹു ഫിൽ ബുഹൈറ അൽ ബത്താത്ത് എന്നും എഴുതാം. ഓക്കെ, അൽ ബുഹൈറ ഫിൽ ബുഹൈറ എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. ഇനി മൻ യസ്നഉ സവാരിഖ്, ആരാണ് തോണികൾ ഉണ്ടാക്കുന്നത്? യസ്നഉ അല്ലേ, അൽ ഔലാദ്, അൽ വൽ ഔലാദ് യസ്നഉന എന്നാണ് ഉത്തരം ചെയ്യേണ്ടത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 7 മുതൽ 9 രണ്ടെണ്ണം എഴുതണം. നഖ്താറു മിനത്താലിയ സുതൂറുൻ തദുല്ലു അലാ തബിയാത്തി കേരള, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ സൂചിപ്പിക്കുന്ന വരികൾ എടുത്തെഴുതാനാണ് പറയുന്നത്. വഹു റബ്ബുൽ അർഷി സവ്വാ വറസഖ്, അവൻ അർഷിന്റെ റബ്ബാണ്. സവ്വാ വറസഖ്, എല്ലാം ശരിയാക്കി, എല്ലാത്തിനും ഭക്ഷണം നൽകി. കുല്ല ഷൈഇൻ മാറാഹു യത്തഫഖ്, കുല്ല ഷൈഇൻ മാറാഹു യത്തഫഖ്, അതായത് അതിന് അനുയോജ്യമായത് എല്ലാം അതിന് ഭക്ഷിപ്പിച്ചു എന്നാണ്. ആവശ്യമായതെല്ലാം നൽകി എന്ന അർത്ഥത്തിലാണ്. അത് പെടുവോ? തബിയത്ത് കേരളയിൽ പെടില്ല. പിന്നെ മസ്ജിദും മിൻ മഅബദിൻ ഗൈറ ബഈദ്, അകലമില്ലാതെ പള്ളിയും അമ്പലവും. വ കനീസ, അതുപോലെ ക്രിസ്ത്യൻ വെച്ചും. ലഹാ ഫീ കബുഹു, നിന്നിൽ അതെന്തുണ്ട്? അതിന് വുജൂദ്, അസ്തിത്വം, അല്ലെങ്കിൽ നിന്റെ നിന്നിൽ അതിന് സ്ഥാനമുണ്ട് എന്നാണ്. ഈ പള്ളിക്കും അമ്പലത്തിനും ചൊല്ലിക്കുക. അപ്പൊ അതും പെടില്ല. തബസ്സുമുൽ അസ്ഹാർ ഫീ ബുസ്താനിക്, നിന്റെ പൂന്തോട്ടത്തിൽ പൂക്കൾ ചിരിക്കുന്നു. വ സദൽ അൽഹാനി മിൻ അർജാ ഫീ അർജാഇക്, നിന്റെ പാർശ്വങ്ങളിൽ നിന്നെക്കുറിച്ചുള്ള ഈണങ്ങളുടെ എക്കോ, പ്രതിധ്വനിയുണ്ട് എന്നാണ്. അപ്പൊ ഇതാണ്, ഈ വരിയാണ് ശരിക്ക്
നമ്മുടെ തൊബിയാത്ത് കേരളയുടെ ഉത്തരമായി അതിനെക്കുറിച്ച് പറയുന്ന വരി. അപ്പൊ ഇതാണ് ഉത്തരം. ഓക്കെ, ഇനി എട്ട്, എട്ടിലേക്ക് വരും. എട്ടിലേക്ക് വരുമ്പോ എട്ടിലേക്ക് എന്താണ്, കമ്മിൽ കമാഫിൽ മിസാൽ, താഴെയുള്ളത് ഉദാഹരണത്തിലുള്ളത് പോലെ പൂരിപ്പിക്കുക എന്നാണ്. ഉദാഹരണം, ദഹബ സൽമാൻ ഇരൽ മദ്രസത്തി, സൽമാൻ മദ്രസയിലേക്ക് പോയി റാഖിബൻ വണ്ടിയിൽ കയറിയിട്ട്. അപ്പൊ റക്കിബയാണ് എന്തായത് ഇവിടെ, റാഖിബനായത്. അങ്ങനെയാണെങ്കിൽ റജഅ അദ്നാൻ ഇരൽ ബൈത്, അദ്നാൻ വീട്ടിലേക്ക് പോയി, മഷി എന്താകും, മാഷിയൻ എന്നാകും. ഇവിടെ അക്കലത്തിൽ മറത്തു അൽ ഫവാക്കിഹ, സ്ത്രീ എന്താണ് പഴങ്ങൾ തിന്നു, ജലസ ഇരുന്നു കൊണ്ട് എന്ന് പറയണം. അപ്പൊ ജാലിസൻ എന്നാണ് വരിക. ഓക്കെ, ഒൻപത്, കമ്മലുൽ ഖാന, ഈ കോളം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം ഒന്നുണ്ട്, അല്ലെ, മുഫ്രദ് ജമ്മൽ. ഇപ്പൊ ഇവിടെ മുഫ്രദ് പോയിട്ടുണ്ട്, മുസ്ലിമൂന, പിന്നെ മുഫ്രദ് എന്താണ്, ജമ്മു മുദക്കർ സാലിം അല്ലേത്. അപ്പൊ മുസ്ലിം എന്നാണ് ഇവിടെ വരിക, മുസ്ലിം. കാത്തിബിന്റെ ജം എന്താകും, എന്താകും, കാത്തി ബൂന എന്ന് വരും. എന്നാൽ സ്വാലിഹത്ത്, ഇത് ജമ്മു മോന സാലിമാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാകും, കണ്ടോ, ഇവിടെ മുഅല്ലിമാത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ സ്വാലിഹത്ത്, സ്വാലിഹാത്ത് എന്നാണ് വരിക. ഇവിടെ മുഅല്ലിമത്ത് ആയതുകൊണ്ട് മുഅല്ലിമത്തുൻ എന്നാണ് വരിക. ഓക്കെ അല്ലേ, ഇത് എഴുതി തെറ്റാണ് കേട്ടോ. ഇനി പത്താമത്തെ, സിൽ ബിൽ മുനാസിബ്, മാച്ച് ചെയ്യാനാണ്. മുവാസാത്തു തിഫില, നമ്മളെ പദ്യത്തിന്റെ പേരാണ്. അത് ആര് എഴുതിയതാണ്, ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. റഹ്ലത്തി ലിൽ ഹജ്ജ്, ഒരാളുടെ പുസ്തകത്തിന്റെ പേരാണ്, സി എച്ച് മുഹമ്മദ് ഗോയ. റജുൽ സാറുഹുൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ ആരാണ്, ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം. അങ്ങനെയാണ് അതിന്റെ ഉത്തരം ചെയ്യേണ്ടിയിരുന്നത്. ഇനി കമ്മിൽ കമാ ഫിൽ മിസാൽ, പതിനൊന്ന് ഉദാഹരണത്തിലുള്ളത് പോലെ ചെയ്യാനാണ്. അൽ വലതു നഷീതുൻ, എങ്ങനെയാകും, കാനയാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ കാന വെച്ച് എഴുതുമ്പോ കാനൽ വലതു നഷീതൻ, ഈ നഷീതു എന്നുള്ള വാക്ക് എന്താവും, എന്താകും, നഷീതൻ എന്നായി മാറും. അങ്ങനെയാണെങ്കിൽ അൻ നജ്മു ലാമിഉൻ, ബാത്ത് വന്ന എന്ത് വരും, കാന പോലെ തന്നെയാണ് അല്ലേ, ബാത്തൻ നജ്മു ലാമിഅൻ എന്ന് എഴുതണം. ലാമിഅൻ എന്ന് എഴുതുമ്പോ അവസാനത്തിൽ ഇതുപോലെ ഒരു ഇതിടാൻ മറക്കരുത് കേട്ടോ. അലിഫ് ഇടാൻ മറക്കരുത്, ഏത് അലിഫ്, ഈ അലിഫ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ അന്നജും ബാത്തൻ നജ്മു ലാമിഅൻ എന്ന് എഴുതണം. പിന്നെ സ്വാറ വരുമ്പോ, സ്വാറ വരുമ്പോ ഇവിടെ ത്വാലിബത്താണ്, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണം. സ്വാറ ത്വാലിബു എന്ന് എഴുതിയാ പോരാ, സ്വാറത്തി ത്വാലിബത്തു മുജ്തഹിദത്തൻ. പക്ഷെ ഇതിന്റെ അവസാനത്തിൽ അലിഫ് വരില്ല, മുജ്തഹിദത്തൻ എന്നുള്ളത് തൻവീൻ മാത്രം ഇട്ടാ മതിയാവും. പിന്നെ അത്തിഫുലു സാഹിറുൻ, ഇങ്ങനെ വരും, ബാത്ത തിഫുലു സാഹിറൻ എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിലാണ് ഉത്തരം ശരിയാവുക, മനസ്സിലായല്ലോ. ഇനി പന്ത്രണ്ട്, റത്തിബു തസാരിഹ് താലിയ ഹത്താ തക്കൂന ഹിക്കായ, താഴെയുള്ള പ്രസ്താവനകൾ ഒരു കഥയുടെ ഓർഡറിലാക്കുക എന്നാണ്. ഇത് നമ്മുടെ അദ്നാന്റെ കഥയാണ്, അദ്നാന്റെ കഥയിലെ ആ കഥ ഒന്ന് ഓർഡറിലാക്കി എഴുതാനാണ്. അദ്നാൻ ആരായിരുന്നു, അതാണിത്, കാന അദ്നാൻ, ഇതാണ് ഒന്ന് വരിക കേട്ടോ. ഇത് നമ്മള് ഒന്ന് എഴുതേണ്ടത് ഇതാണ്, കാന അദ്നാൻ യഹ്ലുമു അൻ യുസ്ബിഹ മാഹിറൻ, അവനൊരു കളിക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ രണ്ട് ഏതാ വരിക, ലം യജിദ് ഫുർസത്തൻ ലി തഹ്ഖീഖ് ഉംനിയതിഹി ബിസബബ് ബദാനതിഹി, അവന്റെ തടി കാരണം അവന്റെ സ്വപ്നം അവന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും ഓക്കെ. പിന്നെ മൂന്ന് വരിക, യൗമൻ ഇന്നമ്മ ഇല എന്നമ്മ അദ്നാൻ ഇല ഫരീ, ഒരു ദിവസം അദ്നാൻ എന്ത് ചെയ്തു, ഒരു ടീമിലേക്ക് ചേർന്നു. ഇതാണ് ഏത്, ഇതാണ് മൂന്ന് വരിക, മനസ്സിലായോ. ഇനി നാലോ, കളിയിലേക്ക് ചേർന്നിട്ട് എന്തു പറ്റി, അവന് ലം യസ്തതിഉ അൽജരിയ കസാഇറിൽ ഔലാദ്, മറ്റു കുട്ടികളെ പോലെ അവന് ഓടാൻ കഴിഞ്ഞില്ല. ഇതാണ് നാല് വരിക. ഇനി അഞ്ചോ, അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഗയ്യറ അദ്നാൻ നമത ഹയാതിഹി, തന്നെ അവന്റെ ജീവിത ശൈലി അവൻ മാറ്റി. ഇതാണ് അഞ്ചാമത് എഴുതേണ്ടത്. ആറാമത്തെ എന്താണ്, സ്വാറ ലാഹിബൻ മാഹിറൻ, അങ്ങനെ അവൻ നല്ലൊരു
കളിക്കാരനായി മാറി എന്നാണ്, മിടുക്കനായ കളിക്കാരൻ. ഓക്കെ, അങ്ങനെ ഇത് ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇനി 13, ഇഖ്റാഇൽ ഫഖറത്തിൽ ആത്തിയ വജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. കാന ഇബ്രാഹിമിന് അദ്ദേഹം സാഹിദൻ തഖിയൻ, ഇബ്രാഹിമിന് അദ്ദേഹം തഖ്വയുള്ള ഒരു സാഹിദായ മനുഷ്യനായിരുന്നു. കാന യഅമലു ഹാരിസൻ ഫി ബുസ്താനി ബതർതൂസ്, ബതർതൂസ് തോട്ടത്തിലാണ് അവൻ ജോലി ചെയ്തിരുന്നത്. എന്തായിട്ട് ഹാരിസ്? മാ അറഫത് മാലികത്തുൽ ബുസ്താൻ അൻ ഇബ്രാഹിമിന് അദ്ദേഹം, തോട്ടത്തിന്റെ കാവൽ അല്ലെങ്കിൽ രാജ്ഞി ഉടമസ്ഥയ്ക്ക് എന്നാണ് ഇബ്രാഹിമിന് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. വകാന യുആമലു ബിൽ ഫുഖറായി വൽ ബാഇസീൻ മഅൽ ഹുബ്ബി വൽ ലുത്ഫ്, അയാൾ എന്താണ് ബാഇസീൻ ഫുഖറാക്കളോടും ഗതികളോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറിയിരുന്നു. അപ്പോ ചോദ്യം എന്താണ്? മൻ കാന ഇബ്രാഹിമിന് അദ്ദേഹം, ഇബ്രാഹിമിന് അദ്ദേഹം ആരായിരുന്നു? ഉത്തരപ്പെടുത്തുന്നുണ്ട് അല്ലെ. കാന ഇബ്രാഹിമിന് അദ്ദേഹം സാഹിദൻ തഖിയൻ എന്നുണ്ട്. പിന്നെ അയിന യഅമൽ ഇബ്രാഹിമിൻ അദ്ദേഹം, ഇബ്രാഹിമിൻ അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത്? യഅമൽ ഫി ബുസ്താനി ബതർതൂസ്. മാദാ കാന അമലുഹു, അയാളുടെ ജോലി എന്താണെന്നാണ്. ജോലി എന്താണ് അദ്ദേഹം? അദ്ദേഹം ഒരു തോട്ടക്കാർ, ഹാരിസ് എന്ന് ചെയ്യാൻ മതി. ഇനി 14, റജഅത്തുൽ മർഅത്തുൽ അർമല ഇല ഖുഹിഹ വഫി യദിഹൽ ഫവാകിഹു വഖിത്അത് ഖുബ്സ്, ആ വിധവയായ സ്ത്രീ തന്റെ വീട്ടിലേക്ക് പോയി. വഫി യദിഹ അൽ ഫവാകിഹു വഖിത്അത് ഖുബ്സ്, പഴവും റൊട്ടിയുടെ കഷ്ണമുണ്ട്. മദ്ദത്ത് ഹാ ഇലാവുത, കുട്ടികളിലേക്ക് അത് കൊടുത്തു. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. അഇദ്ദൽ ഹിവാർ മിൻ ഹയാലിക്, നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഭാവനയിൽ നിന്ന് ആ ഹിവാർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ ഇപ്പൊ കാണിച്ചു തരാം. ഏകദേശം അതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ വൽ വാലിദ, ഉമ്മ വന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. അപ്പൊ കുട്ടികൾ വാലൈക്കും അസ്സലാം, വാലിദ് ചോദിക്കുന്നു ഹൽ ത്വാല അലൈക്കും അൽ ഇൻതിലാർ, ഞാൻ വൈകിയോ? അപ്പൊ ഉമ്മ മക്കൾ പറയുന്നു ഔലാദ് തബഅൻ ഹൽ വജത്ത ഷൈഅൻ, തീർച്ചയായും വൈകി, എന്തെങ്കിലും കിട്ടിയോ? അപ്പോ വാലിദ് പറഞ്ഞു ഞാം യാബിനായി, കിട്ടി മക്കളെ. ഹായ് തമുദ്ദിൽ കീസ, അപ്പൊ അങ്ങനെ ഇത് നീട്ടി കൊടുക്കുന്നു. കുട്ടികൾ ഹായ് തുഫാഹ ഖുബ്സ് യാ മാമ, ഇത് അവിടുന്ന് ചോദിച്ചു. അപ്പൊ വാലിദ് മിൻ ഹാരിസ് അൽ ബുസ്താൻ, തോട്ടക്കാരിൽ നിന്നാണ്. കുട്ടികൾ ജസാഹുല്ലാഹു ഖൈർ, അങ്ങനെയാണ് ഏകദേശം ഒരു ഹിവാർ തയ്യാറാക്കേണ്ടത്. മനസ്സിലായോ? ഇനി 15, അഇദ്ദ മുൽസഖൻ അൻ ഇഹ്തിഫാല യൗമുൽ ലുഗത്തിൽ അറബിയ, യൗമുൽ ലുഗത്തിൽ അറബിയയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ബി മുസാഅദത്തിൻ നഖാദ് താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട്. മനസ്സിലായോ? അപ്പോ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ താരീഖ് ഡേറ്റ് ഉണ്ടാവണം, മക്കാന സ്ഥലം ഉണ്ടാവണം, വഖത്ത് സമയം ഉണ്ടാകണം, ളുയൂഫ് അതിഥികൾ ഉണ്ടാകണം. അപ്പൊ ഇതില് നമ്മുടെ പാഠഭാഗത്തിൽ അറബി ഭാഷയെക്കുറിച്ച്, അറബി ഭാഷാ ദിനത്തെക്കുറിച്ച് പഠിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാം പഠിച്ചില്ലേ, ബർണാമിച്ച്? ഏകദേശം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതായിരുന്നു. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. ഇതാണ് ഹഫ്ലത്തുൽ യൗമിൽ ആലമി ലുഗത്തിൽ അറബിയ ഫി റിഹാബിൽ മദ്രസ എന്ന് എഴുതുക. പിന്നെ ഡേറ്റ് അറിയാം അല്ലേ, December 18 2 ദിവസം എഴുതുക. പിന്നെ ളുയൂഫ് അതിഥികൾ, ഉദോബുൽ കറവിയ, മുദീറുൽ ബലദിയ, ഇതാണ് പഞ്ചായത്ത് മെമ്പർ, പ്രിൻസിപ്പാലിറ്റി ചെയർമാന്, നാദറുൽ മദ്രസ, മുദരിസുൽ ലുഗത്തുൽ അറബിയ, മർഹബൻ ബിക്കും ജമീഅൻ, അങ്ങനെ എഴുതിയ ഒരു സിമ്പിൾ പോസ്റ്റർ തയ്യാറായി. ഓക്കെ, ഇനി 16, എന്നുള്ളത് ഇഖ്റാ തഖ്രീർ താരി വഅഇദ് ബർനാമജൻ ലഹു, താഴെയുള്ള എന്താണ് റിപ്പോർട്ട് നോക്കി അതിന് ബർനാമജ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കൂ. തിരൂർ ജറത്ത് ഫിൽ മദ്രസത്തിൽ ഹുക്കൂമത്തി സാനവിയ ബി തിരൂർ, തിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഹഫലത്തുൻ ലി തൗഇയത്തി ദാരിസീൻ അല ഇസ്തിഖദാമി ഷബക്കത്തിൽ ആലമിയ, ഇന്റർനെറ്റ് യൂസേജിനെ കുറിച്ച് ഉപയോഗത്തെ കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള പരിപാടിയാണ് നടന്നത്. ഇഫ്തതഹ റഈസുൽ ഖർവി സയ്യിദ് രാജേഷ് അൽ ഹഫ്ല എന്നാണ്, രാജേഷ് ബഹുമാന്യായ രാജേഷ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റായ രാജേഷ് പരിപാടി ഹഫ്ല ഉദ്ഘാടനം ചെയ്തു. അൽഖാ മുവല്ലഫ് ഷുർത്ത ഖുതുബത്ത് തൗഇയ, ബോധവൽക്കരണ പ്രസംഗം നടത്തിയത് എസ് ഐ ആണ്, പോലീസ് ഉദ്യോഗസ്ഥൻ. ഖാൻ റഈസു റജ്നത്തുൽ ഔസിയ വൽ മുദരിസീൻ റഈസ് അൽ ഹഫ്ല, റഈസുൽ ഹഫ്ല ആയിരുന്നത് ആരായിരുന്നു? റഈസുൽ റജ്നത്തുൽ മുദരിസീൻ വല്ല പി ടി എ പ്രസിഡന്റ് ആയിരുന്നു
അൽക നാദറുൽ മദ്രസ എച്ച് എം ഖുതുബത്ത് തർഹീബ് എന്നാണ് ആശംസ നടത്തി. വഹത്ത ഹരീഫുൽ മദ്രസ അഷുക്കർ എന്നാണ് സ്കൂൾ ലീഡർ നന്ദി പറഞ്ഞു. ഓക്കെ, കലിമത്ത് തർഹീബ്, അപ്പോൾ തർഹീബ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. അത് ആരാ നടത്തി നോക്കുക, ആരാണ്? നാദറുൽ മദ്രസയാണ് ഇവിടെ വരിക അല്ലേ. നാദറുൽ മദ്രസ റയീസ്, ഈ പരിപാടി അഡ്ഡീഷൻ ആരായിരുന്നു? റയീസ്. റയീസുൽ ഹഫ്ലി ആരായിരുന്നു? റയീസുൽ അജ്നത്തുൽ ഔസിയ വൽ മുദരിസിയ ആണ് ഇവിടെ വരിക. ഇനി സയ്യിദ് രാജേഷ്, റയീസ് മജ്ലിസുൽ പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് രാജേഷ് ചെയ്തത് എന്താണ്? ഇഫ്തിതാഹ് അല്ലേ, ഇഫ്തിതാഹ് എന്ന് എഴുതണം. പിന്നെ ഇതിൽ വരാത്തത് എന്താണ്? ഖുതുബത്ത് തൗഇയ അല്ലേ, ഖുതുബത്ത് തൗഇയ നടത്തിയ. അപ്പൊ ഖുതുബത്ത് തൗഇയ എന്ന് ഇവിടെ എഴുതണം. ഏത് ഖുതുബത്ത് തൗഇയ? ആരാ നടത്തിയത്? മുവല്ലഫ് ഷുർത്ത എന്ന് ഇവിടെ എഴുതണം. നന്ദി നടത്തിയത് അരീഫുൽ മദ്രസ, അരീഫുൽ മദ്രസ സ്കൂൾ ലീഡർ. ഓക്കെ, അത്രയാണത് ചെയ്യേണ്ടിയിരുന്നത്. ഇനി പതിനേഴ്, പതിനേഴ് എന്താണ്? ഇഖ്റഉൽ ഫഖറത താലിയ വളാ ഫാത്തിമ മക്കാന സാലിം, സാലിമിന്റെ സ്ഥാനത്ത് ഫാത്തിമ എന്ന് വെക്കുക. നോക്കൂ, സെന്റൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിവിടെ വായിക്കുവാണ്, സാലിം മാറ്റി ഫാത്തിമ എന്നാക്കുന്നു. ഫാത്തിമ ത്വാലിബ് എന്താകും? ത്വാലിബത്തുൻ. മുജ്തഹിദ് എന്താകും? മുജ്തഹിദത്തുൻ. ഇനി യദ്ഹബു എന്നുള്ളത് യദ്ഹബു അവൻ പോകുന്നു എന്നാണ്. അപ്പൊ എന്താകണം? അവൾ പോകുന്നു എന്നാകണമെങ്കിൽ ഫാത്തിമയല്ലേ ഇവിടെ. അപ്പൊ തദ്ഹബു ഇലൽ മദ്രസ സ്കൂളിലേക്ക്, മ വാലിദിഹി അവന്റെ ഉപ്പയോടൊപ്പം എന്നാണ്. ഇവിടെ അവളുടെ ഉപ്പയോടൊപ്പം ഒന്നും വേണ്ടേ, മ വാലിദിഹ ഹ എന്ന് എഴുതണം. യൗമൻ ഒരു ദിവസം, റ അവൻ കണ്ടു എന്നാണ്. ഇപ്പൊ അവൾ കണ്ടു എന്നാകുമ്പോ റഅത്ത്. സാലിം മാറ്റി ആരാകും? ഫാത്തിമ എന്നാകും. റജുലൻ മുസിന്നൻ, ഒരു വയസ്സായ മനുഷ്യനെ കണ്ടു. എന്ത് ചെയ്യുന്നു? യഖിഫു നിൽക്കുന്നു, ഈ വയസ്സായ മനുഷ്യൻ നിൽക്കുന്നു. ബിജാനിബി ശാരി റോഡിന്റെ സൈഡിൽ. ഫസാഅദഹു അപ്പോൾ അവൻ അയാളെ സഹായിച്ചു എന്നാണ്. ആര്? സാലിം. ഇവിടെ ഇവിടെ ആരെ സഹായിക്കുന്നത്? ഫാത്തിമയാണ്. അപ്പൊ ഫസാഅദത്ത് ഹു സാലിം, സാലിം അല്ല ഇവിടെ സാലിം മാറി എന്താകും? ഫാത്തിമയാവും. ഫസാഅദത്ത് ഹു ഫാത്തിമ അലാബുറു ശാരി റോഡ് മുറിച്ചു കടക്കാൻ. ഓക്കെ അല്ലേ. ഇനി പതിനേഴ്, പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, റാജിഉൽ ജദ്വല വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള ജദ്വല് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താണ് ജദ്വല്? ഇവിടെ ആറ് ഇസ്മുണ്ട്, കുറെ ആളുകളുടെ പേരുണ്ട്, താരിഖുൽ മിലാദ് അവരുടെ ജനിച്ച ഡേറ്റ് ഉണ്ട്, ജിൻസിയ അവരുടെ പൗരത്വം സിറ്റിസൺഷിപ്പ് ഉണ്ട്, അൽ മുഅല്ലഫാത് അവരുടെ രചനകളുണ്ട്. ഇവിടെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, മാ ഇസ്മു കിതാബ് ജമീൽ സിദ്ഖി അസ്ഹാവി, ജമീൽ സിദ്ഖി അസ്ഹാവിയുടെ കിതാബിന്റെ പേര്. കിതാബ് മുഅല്ലഫാത്ത് ഒന്നാണ്. അപ്പൊ ജമീൽ സിദ്ഖി നോക്കുക, അല്ല ജമീൽ സിദ്ഖി അദ്ദേഹത്തിന്റെ പുസ്തകം റുബായാത്ത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ഇനി മാ ജിൻസിയത്തു സാലിഹ് മഹ്മൂദ് ഹവാരി, സാലിഹ് മഹ്മൂദ് ഹവാരിയുടെ പൗരത്വം ഏതാണ്? സാലിഹ് മഹ്മൂദ് അദ്ദേഹത്തിന്റെ പൗരത്വം ഏതാണ്? ഫിലസ്തീൻ. അതാണ് രണ്ടിന് ഉത്തരം. ഉലിത എ പി ജെ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം ജനിച്ച സനത്ത വർഷം ഏതാണ്? എ പി ജെ 1931. മൻ കത്തബ അജ്നിഹത്തു മിനന്നാർ, അജ്നിഹത്തു മിനന്നാർ മൻ കത്തബ എഴുതിയത് ആരാണ് അല്ലേ? അജ്നിഹത്തു മിനന്നാർ എഴുതിയ ആള് എ പി ജെ അബ്ദുൽ കലാം. അപ്പൊ ഇതാണ് നാലാമത്തെ ചോദ്യത്തിൽ അങ്ങനെയാണത് എഴുതേണ്ടിയിരുന്നത്. ഓക്കെ അല്ലേ. ഇനി പത്തൊമ്പത്, അയുദ്ധ ഖുതുബാൻ തൊബിഴത്തി കേരള ബി മുസാഅദത്തി നഖാതി താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊബിയത്തു കേരളയെ കുറിച്ച് ഖുതുബ പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത്. ഇപ്പൊ പ്രസംഗത്തിൽ വരേണ്ട വാക്കുകൾ, ഹുക്കൂലുൻ വാസിയ വിശാലമായ വയലുകൾ, അസ്ഹാർ വാഴ്ച്ചാർ മരങ്ങൾ പൂക്കൾ, അൻഹാറിന് അതീത വ്യത്യസ്തമായ നദികൾ, ബഹറുൻ വാസിയും വിശാലമായ എന്താണ് ബഹർ, തുയൂർ വൽ ഹയവാനാത്ത് പക്ഷികൾ മൃഗങ്ങൾ, മറാഖിസ് സിയാഹ എന്താണ് മറാഖിസ് സിയാഹ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ജിബാലുൻ മുർത്തഫിയാവ് വലിയ മലനിരകൾ, ജവുൻ മഴത്തതിൽ എന്താണ് നല്ല സന്തുലിതമായ കാലാവസ്ഥ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് എഴുതേണ്ടത്. ഇതിൻ്റെ ഒരു മോഡല് കാണിക്കാം. നമുക്ക് സാധാരണ സക്കാഫത്ത് കേരളയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തൊബിയത്ത് കേരളയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കാം. ഇത് വേണ്ടോ? അയ്യുഹൽ ഹഫ്ലുൽ കരീം, അയ്യുഹൽ ഹഫ്ലുൽ കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഉരീദു അൻ ഉൽഖിയ ഇലൈക്കും ഖുതുബത്തൻ വജീസൻ അൻ മൗലൂഉൽ മുഹിമ്മ എന്ന് എഴുതിയിട്ട് ഇവിടെ തൊബിയത്ത് കേരള എന്ന് വേണം.
പിന്നെ വിലായ കേരളത്തെ കുറിച്ച് പറയാ. വിലായത്ത് കേരള തഖാവു ഫി ജനൂബിൽ ഹിന്ദ് തൊബിയത്തുഹ ജമീല വ ജസ്സാബ തഖസുഹ. അതിന്റെ പ്രകൃതി നല്ല ഭംഗിയുള്ളതാണ്. തഖസുഹ തയ്യിബിൻ, കാലാവസ്ഥ നല്ലതാണ്. മുനാസിബുൻ ലിസറാ, കൃഷിക്ക് അനുയോജ്യമാണ്. കൈരള ഖനിയതും ബിൽ അഷ്ജാരിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ മരങ്ങളുണ്ട്. വൽ ഫവാക്കിഹിൽ മുതനവ്യ, വ്യത്യസ്തമായ പഴങ്ങളുണ്ട്. ഫീഹ അൻഹാറും വ ജിബാലും കസീറ, ധാരാളം മലകളുണ്ട് അല്ലേ. പിന്നെ ഇതിലൊക്കെ ഞാൻ അൻഹാറിന്റെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിക്കണം. ഓക്കെ, ഇതില് കേരളത്തിന്റെ കൾച്ചറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് തരേണ്ടതാണ്. പിന്നെ അപ്പൊ ഇതില് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, പിന്നെ അവിടുത്തെ ഓണങ്ങൾ അല്ലേ, അമിൻ അഷ്കരി ഫുനൂനി കേരള ഓണം, ഇങ്ങനെയുള്ള മാർഗങ്ങൾ, ഒപ്പന ഫുനൂനി കേരള, കേരളത്തിലെ കലകൾ, ഒപ്പന മാർഗംകളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ കൂടുതലായും ഫോക്കസ് ചെയ്യേണ്ടത് കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, അങ്ങനെയാണത് എഴുതേണ്ടിയിരുന്നത്. പിന്നെ 20 എന്താണ്, ഇദ് ഇസ്തിഫ്താലിൽ മുഖാബലത്തി മഅ സയ്യിദ് കൈലാ സത്യാർത്ഥി ബിമിസാഅതത്തി നഖാതി താലിയ. താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച്, താഴെയുള്ള സൂചകങ്ങൾ വെച്ചിട്ട് കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്താനാണ്. കൈലാഷ് സത്യാർത്ഥി ആരാണ്? അദ്ദേഹം എന്താണ് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. ഇതിനെതിരെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, കുട്ടികളുടെ ജോലി, ബാലവേലക്കെതിരെ പ്രവർത്തിച്ചതിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ദിറാസ പഠനം, ഇങ്ങനെ ചോദിക്കും. യാ സയ്യിദി ഐന ദറസ്ത അല്ലെ. പിന്നെ അൽ വിലാദ് ചോദിക്കുമ്പോൾ, ജനനം ചോദിക്കുമ്പോൾ ഐന ഉലിദ്ത. അൽ ഉസ്റ ചോദിക്കുമ്പോൾ, കുടുംബത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മൻ ഫി ഉസ്റത്തി ക എന്ന് ചോദിക്കാം. താങ്കളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അൽ ഖിദമ, പിന്നെ ഖിദമ സേവനത്തെ കുറിച്ച് ചോദിക്കാം. മാ അൽ ഖിദമ അല്ലത്തി എന്നാണ്, അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഉദ്ഖുർ, താങ്കൾക്ക് പറയാമോ? ഉദ്ഖുർ അനിൽ ഖിദമത് അല്ലത്തി കുംത, താങ്കൾ ചെയ്ത കുംത, താങ്കൾ ചെയ്ത അല്ലില്ല തുഫാൽ, കുട്ടികൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്താണ് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ തുഫൂല എന്താണ്, തുഫൂല എന്ന് വെച്ചാല് കുട്ടിത്വം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്. പിന്നെ ചൈൽഡ്ഹുഡിന് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിനെ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഞങ്ങളോട് ഷെയർ ചെയ്യാം. അങ്ങനെ പറയാ മാറ യുക്ക, താങ്കളുടെ അഭിപ്രായം എന്താണ് അനി തുഫൂല ചൈൽഡ്ഹുഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഉദ്ഖുർ ഷെയ് എൻ എന്തെങ്കിലും പറയൂ അനി തുഫൂലത്തിക്ക താങ്കളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് എന്നും ചോദിക്കാം. പിന്നെ ജവായിസ് എന്താണ്, മൽ ജവായിസ് അല്ലത്തി ഹസൽത്ത അലേഹ, താങ്കൾക്ക് കിട്ടിയ അവാർഡുകൾ എന്തൊക്കെയാണ്? അങ്ങനെ അഞ്ചാറ് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാവുന്നത്. ഇനി 21 എന്നുള്ളത്, റജഅ അദ്നാൻ ഇല ബൈത്തി ഖാലിഹി ഹസീനൻ. അദ്നാൻ തന്റെ ഖാൽ ആരാണ്? അമ്മാവന്റെ വീട്ടിലേക്ക് ദുഃഖത്തോടെ മടങ്ങി. തൊലബൽ ഖാലിവൻ സബബി ഹുസ്നിഹി, അപ്പോൾ അവന്റെ ദുഃഖത്തെ കുറിച്ച് ഖാലി ചോദിച്ചു. ഫഹക്ക അദ്നാൻ മാ ഹദസ ഫിൽ മൈദാൻ, അപ്പൊ മൈതാനിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് അവൻ പറഞ്ഞു. ഇദ്ദൽ ഹെക്കായ മിൻ ഖിയാലിക്, താങ്കൾ നിന്റെ ഭാവനയിൽ ആ പറഞ്ഞ കാര്യം, അതിനാൻ ഖാലിനോട് അമ്മാവനോട് അങ്കിളിനോട് പറഞ്ഞ കാര്യം എഴുതാനാ പറയുന്നു. ഓക്കെ, അപ്പൊ അത് ഇതാണ് അലിയവും, എന്റെ തുടക്കം കൊടുത്തിട്ടുണ്ട്, അലിയവും ഖറബത് അഹ്ലാമി, എന്റെ സ്വപ്നങ്ങളെല്ലാം പോയി. ഹസൽത്തു അലാ ഫുർസത്തിൻ ലിൽ ഇൻതിമാമി ഇലാ ഫരീഖി കുറത്തിൽ ഖദം, ഫുട്ബോൾ ടീമിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. വലാക്കിൻ, പക്ഷേ എന്ത് സംഭവിച്ചു? അപ്പൊ അതിനെ കുറിച്ച് ഒരു മോഡല് ജസ്റ്റ് ഇവിടെ കാണിക്കാം. എന്താണ് തജമ്മന ഫിൽ മൈദാൻ അല്ലേ, ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. തജമ്മന ഫിൽ മൈദാൻ, ഞങ്ങള് മൈതാനത്ത് ഒരുമിച്ച് കൂടി. ബദഅത്തുൽ മുബാറ കളി നടന്നു. വമാ കാന ഇല്ലാ ദഖായിഖ് കുറച്ച് സമയത്തോടു കൂടി. ഹത്താ തഅബ്തു ഞാൻ ക്ഷീണിച്ചു. ഓ ബദഅത്തു അഷഖ് ഞാന് എന്താണ് കഥയ്ക്കാൻ തുടങ്ങി. അസ്രഇലിയ ഫർഹാൻ വഖാൽ എന്നാണ് എന്റെ അടുത്തേക്ക് ഫർഹാൻ ഓടി വന്നു. മാബിക്കയ്യ അതിന എന്തു പറ്റി അതിനാന്. അജബ്തു ഞാൻ അവനോട് പറഞ്ഞു. അഷ്അറു ബിത്തഅബ് എനിക്ക് ക്ഷീണം തോന്നുന്നു. വല അഖത്തു വലൽ ജരി എനിക്ക് ഓടാൻ കഴിയുന്നില്ല. ഫഖാബത്ത് റഗ്ബതി അങ്ങനെ എന്റെ ആഗ്രഹം പരാജയപ്പെട്ടു. വഅസംതു അലൽ ഇൻസിറാഫ് ഞാൻ പിൻവാങ്ങാൻ തീരുമാനിച്ചു. ഇതും എഴുതാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുള്ള പോലെ ഇതുപോലെ തുടക്കത്തിലിട്ട്, ഇതുപോലെ തുടക്കം കൊടുത്തിട്ട് ബാക്കി ഇത് എഴുതി വെക്കുകയും ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനിയുള്ള നല്ല സ്കോർ ചെയ്യാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് സാർ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.